കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല സമാന്തരമായി ാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നത് പക്ഷെ അക്കാര്യത്തിൽ വ്യക്തപരേണ്ടത് ആദ്യ ലീഡ് ചാണ്ടിയുമ്മന് ആറ് വോട്ടുകൾക്ക് ചാണ്ടിയുമ്മൻ ലീഡ് ചെയ്യുന്നു പുതുപ്പള്ളി മണ്ഡലത്തിൽ ഏഴാകുന്നു ആറാന്നുള്ളത് ഏഴാകുന്നുള്ളി ഉപതെരഞ്ഞെടുപ്പിലെ ആദ്യ ചെയ്യുന്നു ആദ്യ ലീഡ് പുതുപ്പള്ളി മണ്ഡലത്തിൽ പുറത്തു വരുന്നത് പോസ്റ്റൽ വോട്ടുകളാണ് ഈ ഘട്ടത്തിൽ ഇടുന്നത് പോസ്റ്റൽ വോട്ടുകളിൽ ആദ്യ ലീഡ് ഉമ്മന് അത് ക്രമാനുഗതമായി

ആദ്യ ലീഡ് ചാണ്ടി ീഡ് എന്ന വളരെ പ്രധാനപ്പെട്ട ഓരോ നിമിഷത്തെയും ലീഡ് നില അറിയാം ടെലിവിഷൻ കാണാൻ കഴിയാത്തവർ യൂട്യൂബിലേക്ക് പോവുക യൂട്യൂബിൽ മൊബൈലിൽ വെർട്ടിക്കലായി കാണാം

ചാണ്ടിയുമ്മന്റെ ലീഡ് ഇരുപത്തിയഞ്ചിൽ നിന്ന് ഇരുപതിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ ഇരുപത് വോട്ടുകൾക്ക് ചാണ്ടിയുമ്മൻ പോസ്റ്റൽ വോട്ടുകളുമായി ബന്ധപ്പെട്ട് മുന്നിലാണ് എന്ന പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് വോട്ടെണ്ണൽ അല്പം വൈകി ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് വൈകി എട്ടേ കാലോടുകൂടിയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് പോസ്റ്റൽ സർവീസ് വോട്ടുകൾ ആദ്യം എണ്ണുന്നു ആദ്യ ലീഡ് ചാണ്ടിയമ്മൻ ലഭിക്കുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ സമാന്തരമായി എണ്ണുമെന്ന് അറിയിച്ചിരുന്നു അത് വ്യക്തമായിട്ടില്ല അപ്പോഴും ഇരുപത്തിയഞ്ച് വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി ചാണ്ടിയമ്മൻ ഇരുപത്തി അഞ്ച് വോട്ടുകൾക്ക് മുന്നിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഉയരം ഇപ്പോൾ പുറത്തു വരുന്നു വീണ്ടും ലീഡ് ഇരുപത്തി അഞ്ചായിരിക്കുന്നു ആറ് ഏഴ് പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിൽ നിന്ന് ഇരുപതിലേക്ക് താഴുന്നു ഇപ്പോൾ വീണ്ടും ഇരുപത്തി അഞ്ച് വോട്ടിന്

ിൽ പരമ്പരാഗതമായി തന്നെ എൽ ഡി എഫിന് ഒരു ചെറിയ മുന്നേറ്റമുണ്ട് ടോട്ടൽ വോട്ടുകളെ സമയത്ത് പ്രത്യേകിച്ച് ഇടതു മുന്നണിയാണ് ഭരിക്കുന്നെങ്കിൽ അവിടുത്തെ സാധാരണഗതിയിൽ നിയമ ഈ സർവീസ് നിയോഗിക്കപ്പെടുന്ന ആളുകളൊക്കെ എപ്പോഴും അതിന് മുന്നേറ്റം ഉള്ളതാണ് അതിനെ ഒരിക്കലും നമുക്ക് ടോട്ടൽ വോട്ട് ഉണ്ട് നമുക്ക് ആദ്യം കഴിയുന്ന അയർകുന്നത്തെ വോട്ട് വരിക അയർകുന്നത്തെ ഒന്നാം റൗണ്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പുതുപ്പള്ളിയിൽ അനക്കമുണ്ടോ പുതുപ്പള്ളി അനക്കമുണ്ടെങ്കിൽ തന്നെ കാത്തിരിപ്പാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എത്തിച്ചു കഴിഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ ആദ്യ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ ഫലം അറിഞ്ഞു തുടങ്ങും എന്തായാലും ഇപ്പോൾ ഇരുപത് വോട്ടുകൾക്ക് ചാണ്ടിയമ്മൻ മുന്നിലാണ് സർവീസ് വോട്ടുകൾ തപാൽ വോട്ടുകൾ എണ്ണുകയാണ് അതിനിടയിലാണ് ഇരുപത് വോട്ടുകളിൽ മുന്നിൽ കയറിയത് ഇതും ഒരു സൂചനയാണല്ലോ കാരണം സർവീസ്